ബൃന്ദ കാരാട്ട് ഡൽഹിയിലെ ജഹാംഗീർപുരിയിൽ ബി ജെ പിയുടെ ബുൾഡോസറിസത്തിനെതിരെ പ്രതികരിച്ചത് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഒട്ടും സഹിച്ചിട്ടില്ല. ബൃന്ദ കാരാട്ടിനോട് ഇവിടെ വന്ന് സിൽവർ ലൈനിൻ്റെ കുറ്റിയിടുന്ന സ്ഥലങ്ങളിൽ നടക്കുന്ന പ്രതിഷേധത്തിൻ്റെ കൂടി മുന്നണിയിൽ നിൽക്കണമെന്നാണ് അവർ അഭ്യർത്ഥിക്കുന്നത്. അതായത് ഇവിടെ നടക്കുന്ന സിൽവർ ലൈൻ പ്രതിഷേധങ്ങളെയും ഡൽഹിയിലെ ജഹാംഗീർപുരിയിൽ ബി ജെ പിയുടെ ഭരണകൂടം അവിടുത്തെ മുസ്ലിം കുടുംബങ്ങൾക്കെതിരായി നടത്തുന്ന ബുൾഡോസറിസത്തെയും ഒരേ നുഖത്തിൽ കെട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസ്സുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാർക്കു വേണ്ടിയാണ്? അതാരെയാണ് സഹായിക്കുന്നത്? സംഘപരിവാരം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന വലിയ നീക്കങ്ങളുടെ മറ്റൊരു ഉദാഹരണമാണ് ജഹാംഗീർപുരിയിൽ നടക്കുന്നത്. അവിടെ അവരെ അവിടെ നിന്ന് നാട് കടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന കൃത്യമായിട്ടുള്ള ഒരു തച്ചു തകർക്കലാണ് ഈ ബുൾഡോസർ പ്രയോഗം. ഹനുമാൻ ജയന്തിയുടെ പേരിൽ നടന്ന സംഘർഷത്തിൻ്റെ പേരിൽ എന്നാൽ പിന്നെ ഈ മേഖലയിൽ മുസ്ലിങ്ങളെ വേണ്ട എന്നവർ തീരുമാനിക്കുന്നു. ഒരു ബി ജെ പി നേതാവിൻ്റെ പരാതിയിൽ അവിടുത്തെ പ്രാദേശിക ബി ജെ പി ഭരണകൂടം തീരുമാനമെടുക്കുന്നു, അതങ്ങ് നടപ്പിലാക്കുന്നു. എല്ലാം അനധികൃതമാണ് എന്ന് പറഞ്ഞ് 10-15 വർഷമായി അവിടെ കച്ചവടം ചെയ്യുന്നവരാണ്, അവിടെ ജീവിക്കുന്നവരാണ്. ആ മനുഷ്യരുടെ അവകാശങ്ങൾക്ക് ഒരു വിലയും നൽകുന്നില്ല. അത് ചോദ്യം ചെയ്യുന്നതും ഇവിടെ സിൽവർ ലൈനിൻ്റെ പേരിൽ സ്ഥലമേറ്റെടുക്കുമ്പോൾ അവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകി അവരുടെ പുനരധിവാസം ഉറപ്പാക്കും എന്ന് പറയുന്നതും എങ്ങനെയാണ് ഒന്നാവുക? ഇവിടെ സിൽവർ ലൈനിനെതിരെ നടക്കുന്ന സമരങ്ങളിൽ ഒരുമിച്ച് നിൽക്കുന്നവരാണ് ഈ സംഘപരിവാരവും കോൺഗ്രസും എന്നുള്ളത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഡൽഹിയിലെ ജഹാംഗീർപുരിയിലെ ബുൾഡോസർ പ്രയോഗത്തെയും സിൽവർ ലൈൻ സമരത്തെയും ഒക്കെ ഒരുമിച്ച് കൂട്ടിക്കെട്ടാൻ കോൺഗ്രസ്സുകാർ ശ്രമിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആപത്തെന്താണ്? അവർ ബി ജെ പിക്ക് കുടപിടിച്ചു കൊടുക്കുകയാണ്. ന്യൂനപക്ഷത്തെ വേട്ടയാടാനുള്ള ബി ജെ പി തന്ത്രങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളൊപ്പമുണ്ട് എന്ന സന്ദേശം കൈമാറുകയാണ്. ഈ രാജ്യത്ത് കോൺഗ്രസിനോടൊപ്പം അതിശക്തമായി നിലകൊണ്ടിരുന്ന ന്യൂനപക്ഷ വിഭാഗം എന്തുകൊണ്ടാണ് അവരെ വിട്ടിട്ടു പോയത് എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണം കൂടിയാണ് ഈ ജഹാംഗീർപുരിയിലെ സംഭവ വികാസങ്ങളും അതിനോട് കോൺഗ്രസ്സുകാർ നടത്തുന്ന പ്രതികരണങ്ങളും. ഈ കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കും ന്യൂനപക്ഷം? മതേതരത്വമൊക്കെ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുകയാണവർ. രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ കൂടിയല്ലാതെ ആ സ്ഥലത്തേക്കൊന്ന് പോകാനോ അവിടുത്തെ നിരാലംബരായി പോകുന്ന മനുഷ്യരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ തയ്യാറായോ? ഇവിടെ സിൽവർ ലൈൻ സമരത്തിൻ്റെയൊക്കെ നെടുനായകത്വം വഹിച്ച നിരന്തരം പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരുന്ന കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽജി അവിടെ ഉണ്ടല്ലോ, അദ്ദേഹത്തിനൊന്ന് പോകാമായിരുന്നല്ലോ അവിടെ. ചോ, നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറയാൻ ഇപ്പോൾ ബൃന്ദ കാരാട്ട് ചെയ്തതുപോലെ ബുൾഡോസറിന് മുന്നിൽ നിന്ന് ഇത് തടയാനുള്ള ശ്രമം ഒന്നും നടത്തണ്ട. ഞാൻ സുപ്രീം കോടതിയുടെ ഉത്തരവുമായാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കൂ എന്ന് അതിശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്നവിടെ പോയാൽ മതിയായിരുന്നു, അതിനുപോലും സാധിച്ചില്ല. എന്നിട്ട് ആ ഫാസിസത്തെ ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിച്ച ആ വനിതയെ കളിയാക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ്സുകാർ. നിങ്ങൾ ഇതിനേക്കാൾ നല്ലത് ബി ജെ പിക്കാരെന്ന് സ്വയം അങ്ങ് പറയുന്നതാണ്. ബി ജെ പിക്കാർക്ക് വേണ്ടി ഈ എണ്ണതേക്കൽ പരിപാടി നടത്തി കൊടുക്കുന്നതിന് പകരം